ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ലോക്സഭയിൽ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുക കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നടത്തും എന്നാണ്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന എല്ലാവരും പ്രതീക്ഷിച്ചു, എം പിമാർ അത് ആവശ്യപ്പെട്ടു, അത് ഉണ്ടായില്ല എന്നുള്ളതിനെ എങ്ങനെ കാണണം? ഇതുപോലെ ഇത്രയും ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ടും ഞങ്ങൾ പാർലമെന്റിൽ വിശദീകരിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചതാണോ? അഭിലാഷേ, വളരെ ഗുരുതരമായൊരു സംഭവമാണ് ഇന്നലെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ ഉണ്ടായത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്നലെ 22-ാമത്തെ രക്തസാക്ഷി ദിനമാണ്. പാർലമെൻറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞത്, ഇതൊരു കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണമല്ല, ജനാധിപത്യത്തിൻ്റെ മാതാവിനും ഇന്ത്യയുടെ ആത്മാവിനും നേരെയാണ് ആക്രമണം നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ജനാധിപത്യത്തിൻ്റെ മാതാവിനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആത്മാവിനും നേരെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ആക്രമണത്തിന് തിരഞ്ഞെടുത്ത ദിവസം ഏതാണ്? 22 വർഷം പൂർത്തിയാവുന്ന ദിവസം. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് കാനഡയിൽ ചില സിഖ് തീവ്രവാദികൾ കൊല ചെയ്യപ്പെട്ടു. അതിൻ്റെ ഉത്തരവാദിത്വം ആ തീവ്രവാദികൾ ഇന്ത്യാ ഗവൺമെൻറ് തലയിൽ കെട്ടിവെക്കുകയും, മാത്രമല്ല ഗുർപർവന്ത് സിംഗ് പന്നു അദ്ദേഹം ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഇട്ടു. ആ വീഡിയോ ക്ലിപ്പിൻ്റെ പുറവിൽ കാണുന്നത് 2001 പാർലമെൻറ്റ് ആക്രമണമാണ്. ഈ 2001 നടന്ന പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ 13-ാം തീയതിക്കകം ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അടിക്കൽ ഇളക്കുന്ന ആക്രമണം ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ആക്രമണം നടക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കെ, ഈ കളർ സ്മോക്കിന് പകരം വിഷദ്രാവകമാണ് അവർ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? 2001 ആക്രമണത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു പാർലമെൻറ്റ് മന്ദിരം കെട്ടിപ്പൊക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. പഴുതടച്ചുള്ള സുരക്ഷ വേണം. ആ സുരക്ഷ പഴയ കെട്ടിടത്തില്ലാത്തതുകൊണ്ട് അത്യന്താധുനികമായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു പുതിയ പാർലമെൻ്റ് വരുന്നു എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഈ പാർലമെൻ്റ് സുരക്ഷാംഗങ്ങളോടുത്ത് CRPF 1700 ഭടന്മാരടക്കം സേവനം അർപ്പിച്ചുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലാണ്, 4-ലൈൻ സെക്യൂരിറ്റിയുള്ള പാർലമെൻറ്റിലാണ് രണ്ടുപേർ ഇന്നലെ പാർലമെൻറ് അകത്ത് കടന്നത്. ഞാൻ പാർലമെൻറ്റ് സീറോ ഓവറിൽ എൻഡോസൾഫാൻ്റെ വിഷയത്തെക്കുറിച്ച് സ്പീക്കർക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം എനിക്ക് സമയം തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാർലമെൻറ്റിൽ ഇരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുണ്ട്, അധീർ രഞ്ജൻ ചൗധരിയുണ്ട്, കാർത്തിക് ചിദംബരമുണ്ട്, മറ്റ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ പ്രതിപക്ഷത്തുള്ളൂ, ഭരണപക്ഷത്തുള്ളൂ. കാരണം സീറോ ഓവർ ശൂന്യവേള തീരാൻ പോവുകയാണ്. BJP MP മുർമു അദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രണ്ടുപേർ ഗാലറിയിൽ നിന്ന് എടുത്തു ചാടുന്നത്. താഴേക്കെടുത്ത് ചാടിയാൽ ഒന്നുകിൽ കാലൊടിയാം, അതല്ല തലയിടിച്ചാണ് ഈ സീറ്റിൽ വരുന്നെങ്കിൽ തലമുട്ടും. പക്ഷെ കൃത്യമായി MP ഇരിക്കുന്ന സീറ്റിലേക്കാണ് എടുത്തു ചാടിയത്. അവിടുന്ന് ഓരോ സീറ്റും ചാടി ചാടി പോകുമ്പോഴാണ് ഈ കളർ ബോംബ് അവർ പൊട്ടിക്കുന്നത്. ഈ കളർ സ്മോക്ക് പൊട്ടിക്കുമ്പോൾ വിഷദ്രാവകമായിരുന്നെങ്കിൽ എന്തോരം കാഷ്വാലിറ്റിയാണ് ഉണ്ടാകുന്നത്, എത്ര MPമാർ അവിടെ മരിച്ചു വീഴുമായിരുന്നു. ഞാനടക്കം ഒന്ന് ആലോചിച്ച് നോക്കെ, എത്ര നിസ്സാരമായിട്ടാണ് ഈ സംഭവത്തെ കാണുന്നത്. ഇന്നിപ്പോൾ പ്രതികളെ പിടിച്ചു. പ്രതികളെ പിടിച്ചപ്പോൾ എന്താ പോലീസ് പറയുന്നത്? തീവ്രവാദികളുമായി ബന്ധമുണ്ട്, മാത്രമല്ല ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട്. UAPA 17-18 അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടിങ് ഉണ്ടെന്ന് പോലും ഈ അന്വേഷണം പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കെ, പ്രതാപ് സിംഗ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ വിശ്വസ്തനും മൈസൂർ MP ഒരു വ്യക്തിയാണ് ഈ തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറയുന്ന ഭീകരവാദികളെന്ന് ഈ പോലീസ് പറയുന്ന ആ രണ്ടു പേർക്ക് പാസ് കൊടുത്ത് അകത്തു കയറ്റിയത്. അപ്പോൾ സ്വാഭാവികമായി ഈ അടുത്ത കാലത്ത് പശ്ചിമബംഗാളിലെ ഒരു MP നമ്മുടെ മൊയ്ത്ര എന്ന് പറയുന്ന MP, ആ MP അവരുടെ പാർലമെൻറ്റ് പോർട്ടലിൽ അത് ഒരു കൊടുത്തു എന്ന് പറഞ്ഞ് സൈബർ അറ്റാക്ക് നടക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സൈബർ അറ്റാക്കിൻ്റെ പേരിൽ പാസ്വേഡ് കൊടുത്തു എന്ന് പറഞ്ഞ് അവരെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ തീവ്രവാദ ബന്ധമുണ്ട്, ഭീകരവാദികളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഈ വ്യക്തികൾക്ക് പാസ് കൊടുത്ത പ്രതാപ് സിംഗിനെ സിൻഹയെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എത്ര ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത്, എത്ര നിസ്സാരവൽക്കരിച്ചാണ് പറഞ്ഞത്, ഞങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല, നമ്മുടെ ആഭ്യന്തരമന്ത്രി സഭയിൽ വരണം,
അദ്ദേഹം ഒരു പ്രസ്താവന നടത്തണം. അത്ര ഗുരുതരമായ പ്രശ്നമാണ്. പണ്ട് ഇതേപോലെ തന്നെ നമുക്കറിയാം, മണിപ്പൂരിൽ കുക്കി ക്രിസ്ത്യാനികളെ വംശീയ ഉന്മരണം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി സഭയിൽ വന്ന് അതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് അദ്ദേഹം ചെയ്തില്ല. ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച ഏതാണ്ട് 15 എം പിമാരെ പുറത്താക്കി. നാളെ നടക്കാൻ പോകുന്നത് എന്താണ്? നാളെ ഞങ്ങൾ മുഴുവൻ എം പിമാരും പ്ലക്കാർഡ് പിടിച്ച് സഭയിൽ പോകാൻ പോവുകയാണ്. പ്രതിപക്ഷം വേണ്ട എന്നാണ് ഭരണപക്ഷം തീരുമാനിക്കുന്നതെങ്കിൽ അവരുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. കാരണം ഇവർ വിളിച്ചൊരു മുദ്രാവാക്യത്തിൽ ഒരു പോയിന്റ് കറക്റ്റല്ലേ? ഏകാധിപത്യ ശൈലി, ആ ശൈലിയാണ് കഴിഞ്ഞ 9.5 നരേന്ദ്രമോദി പാർലമെന്റിനകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾക്ക് സഭയ്ക്കകത്ത് ജീവഭയമുണ്ട്. ഞങ്ങളുടെ ജീവൻ ഏത് സമയത്തും അപകടത്തിലാണ്. പാർലമെന്റ് അംഗങ്ങൾക്ക് സഭയ്ക്കകത്ത് അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാണോ? അത് ഞങ്ങൾക്കറിയണ്ടേ? ഞങ്ങളെ അറിയിക്കണ്ടേ? അതിനായിട്ടാണ് ഞങ്ങളിന്ന് സഭ നിർത്തിവെച്ച് ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് ചർച്ച നടത്തണം എന്നാവശ്യപ്പെട്ടത്.